നമസ്കാരം. ഞാൻ മുരളി. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന പാഠം പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് നമുക്കൊന്നാം നോക്കാം. റിലേഷൻ എന്ന് പറഞ്ഞാൽ ബന്ധം. എങ്ങനെയാണ് ബന്ധങ്ങൾ വരുന്നത് എന്ന് ബന്ധത്തിൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ കാര്യങ്ങൾ പറയുന്നതിനെയാണ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ നിന്നും തുടങ്ങാം, അതിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് തുടങ്ങാം. ഒരു രണ്ട് സെറ്റ് ഉണ്ട്, രണ്ട് ഗണം. എ ഈസ് ഇക്വൽ ടു 1, 2 ആൻഡ് ബി ഈസ് ഇക്വൽ ടു 3. എ എന്ന് പറയുന്ന ഗണം 1, 2 ബി എന്ന് പറയുന്ന ഗണം 3 ആണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് നമുക്കൊരു ക്രോസ് പ്രോഡക്റ്റ്, ഗുണം, എ ഗുണം ബി, എ ഗുണം ബി അല്ലെങ്കിൽ എ ക്രോസ് ബി. എന്നിട്ട് എന്താണ്, എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു സെറ്റ് നമുക്ക് എഴുതിയാൽ നമുക്ക് ഓർഡേർഡ് പെയർ, ക്രമജോഡികളായിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. ക്രമജോഡികളായിട്ട് എഴുതുമ്പോഴത്തേക്ക് ആദ്യത്തെ നമ്പർ സംഖ്യ എന്ന് പറയുന്നത് എയുടെയും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ബിയുടെയും ആയിട്ട് എഴുതുന്നതുകൊണ്ടാണ് അതിനെ ക്രമജോഡികൾ അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാം, ഈ സെറ്റ് 1, 1, 3 ഓർഡേർഡ് പെയർ അല്ലെങ്കിൽ ക്രമജോഡി, കോമ 2, 3. അപ്പോൾ നമുക്ക് രണ്ട് ക്രമജോഡികൾ എഴുതാൻ കഴിയും. എ ക്രോസ് ബി, എ ഗുണം ബിയിൽ എഴുതുവാണെങ്കിൽ രണ്ട് ക്രമജോഡികൾ എഴുതാൻ പറ്റും. ഒന്നാമത്തെ ക്രമജോഡി ഏതാണ്, 1, 3. രണ്ടാമത്തെ ക്രമജോഡി 2, 3. ഈ രണ്ട് ക്രമജോഡികൾ നമുക്ക് എഴുതാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ഉപഗണങ്ങൾ, സബ്സെറ്റ് എഴുതാം. ഉപഗണങ്ങൾ എന്ന് പറയുമ്പോൾ സബ്സെറ്റ്. സബ്സെറ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ്, ആദ്യം ഒരു അംഗമുള്ള ഒരു അംഗം അല്ലെങ്കിൽ ഒരു എലിമെൻ്റ് ഉള്ള സെറ്റ് എഴുതും. അതപ്പോൾ ഇവിടെ ക്രമജോഡി ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഗണത്തെ എങ്ങനെ എഴുതാം, 1, 3 ആദ്യത്തെ ഗണം എഴുതാം. പിന്നെ ഏതാണുള്ളത്, 2, 3 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗണം എഴുതാം. ഇതൊക്കെ സബ്സെറ്റാണ്, ഉപഗണങ്ങളാണ്. ഇനി ഏത് എഴുതാം, ഇനി രണ്ട് അംഗങ്ങളുള്ളത് എഴുതാം, 1, 3, 2, 3. അപ്പം രണ്ടംഗങ്ങളുള്ള ഒരു ഗണം എഴുതി. ഇനി ഏതായുള്ളത്, അംഗങ്ങളെ ഇല്ലാത്ത ഒരു ഗണം എഴുതാം, അത് 5 ആണെന്ന് പറയും. ഇനി നമ്മൾ എന്ത് പറയും, സൂര്യഗണം എന്ന് പറയും. സൂര്യഗണം എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത ഗണം, ഒന്നുമില്ലാത്ത സെറ്റ് നമ്മൾ സൂര്യഗണം അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 4 ഉപഗണങ്ങൾ, 4 സബ്സെറ്റുകൾ നമ്മൾ ഈ എ ക്രോസ് ബി, എ ഗുണം ബിയിൽ നിന്നും നമ്മൾ എഴുതാൻ കഴിയും. ഈ ഉപഗണങ്ങളെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ഒരു എ ക്രോസ് ബി അല്ലെങ്കിൽ എ ഗുണം ബിയിൽ നിന്നും എഴുതാൻ കഴിയുന്ന ഉപഗണങ്ങൾ, സബ്സെറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, റിലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ റിലേഷനോട് നോക്കാം, എങ്ങനെയാണ് റിലേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്നും റിലേഷൻ എഴുതുന്നു, 7 അംഗത്തിനെയും കാട്ടി 2 കൂടുതലായിരിക്കണം ബിയിലെ അംഗം. ഇതിലെങ്ങനെയാണ്, 7 അംഗത്തേക്കാൾ 2 കൂടുതലായിരിക്കണം ബിയിലെ അംഗം. അതാണ് ആ ആദ്യത്തെ ബന്ധം നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ബന്ധം പറഞ്ഞത് എങ്ങനെയാണ്, 7 ഒരു അംഗത്തേക്കാൾ 2 കൂടുതലായിരിക്കണം ബിയിലെ അംഗം. അങ്ങനത്തെ ഒരു ഗണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന ഏക ഒരു ഗണം മാത്രമേ ഉള്ളൂ, അത് 1, 3. ഇനി രണ്ടാമത്തെ ബന്ധം പറയുന്ന, റിലേഷൻ പറയുന്നത് എന്താണ്, 7 അംഗത്തേക്കാൾ 1 കൂടുതലായിരിക്കണം ബിയിലെ അംഗം. 7 അംഗത്തേക്കാൾ 1 കൂടുതലായിരിക്കണം ബിയിലെ അംഗം എന്ന് പറയുമ്പം നമുക്ക് എഴുതാൻ കഴിയുന്നത് ഏതാണ്, ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, അത് 2, 3. ഇനി പറയുന്നു, നമ്മൾ പറയുന്നു 7 അംഗത്തേക്കാൾ വലുതായിരിക്കണം ബിയിലെ അംഗം. അതാണ് ബന്ധത്തിൻ്റെ നിബന്ധന, കണ്ടീഷൻ, ബന്ധത്തിൻ്റെ കണ്ടീഷൻ. ബന്ധം എന്താണ് ബന്ധം, ആദ്യത്തെ കണ്ടീഷൻ 7 അംഗത്തേക്കാൾ 2 കൂടുതലായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന എന്തായിരുന്നു, 7 അംഗത്തേക്കാൾ 1 കൂടുതലായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, 7 അംഗത്തേക്കാൾ വലുതായിരിക്കണം ബിയിലെ അംഗം എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 1, 3, 2 എന്ന് വെച്ചാൽ എന്താണ്, ഇതെന്താണ് എ ഗുണം ബി അല്ലെങ്കിൽ എ ക്രോസ് ബി തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയാൻ കഴിയും, 7 അംഗത്തെക്കാട്ടി ചെറുതായിരിക്കണം ബിയിലെ അംഗം. 7 അംഗത്തെക്കാട്ടി ചെറുതായിരിക്കണം ബിയിലെ അംഗം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനൊരു ബന്ധം എഴുതാൻ കഴിയില്ല. എങ്കിൽ നമുക്ക് എഴുതാം, അതൊരു ശൂന്യഗണമാണ്, അതിനെ നമ്മൾ 5 എന്ന അക്ഷരം കൊണ്ട്, അക്കം കൊണ്ട്, ലെറ്റർ കൊണ്ട് പ്രതിപാദിക്കും. അപ്പോൾ ഇതാണ് 4 ബന്ധങ്ങൾ അല്ലെങ്കിൽ 4 റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ നോക്കുമ്പം
എ ക്രോസ് ബി അല്ലെങ്കിൽ എ ഗുണം ബി ആയിരിക്കും മാക്സിമം ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉള്ളത് എ ക്രോസ് ബി ആയിരിക്കും. ഏറ്റവും കുറവ് ബന്ധങ്ങൾ ഉള്ളതോ ശൂന്യഗണത്തിലായിരിക്കും അല്ലെങ്കിൽ ഫൈനലായിരിക്കും. അപ്പൊ ഇത്ര ഇതാണ് റിലേഷൻ എന്ന് പറയുന്ന സാധനം. ഇനി നമുക്ക് റിലേഷനിൽ നിന്നും രണ്ടു മൂന്ന് ടേംസ് പഠിക്കാണ്ട് ആ ടേംസിനെ ഞാൻ ഇവിടെ എഴുതാം. ഒന്ന് ഡൊമെയ്ൻ, രണ്ട് റേഞ്ച്, മൂന്ന് കോ ഡൊമെയ്ൻ. ബന്ധങ്ങൾ പഠിക്കുമ്പോൾ ഇത് മൂന്നും നമ്മൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? ഡൊമെയ്ൻ, റേഞ്ച് ആൻഡ് കോ ഡൊമെയ്ൻ. എന്താണ് ഡൊമെയ്ൻ എന്ന് പറയും? നമ്മൾ ബന്ധങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടായിരുന്നു, വൺ ത്രീ, ടു ത്രീ. അതിൽ ആദ്യം എഴുതുന്ന അംഗങ്ങളാണ് ഡൊമെയ്ൻ. ആദ്യം എഴുതുന്ന അംഗങ്ങളുടെ പേരാണ് ഡൊമെയ്ൻ എന്ന് പറയുന്നത്. രണ്ടാമത് എഴുതുന്ന അംഗങ്ങളുടെ പേരാണ് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത്. കോ ഡൊമെയ്ൻ എന്ന് പറയുമ്പം രണ്ടാമത്തെ ഗണത്തിലുള്ള എല്ലാ അംഗങ്ങളെയും നമ്മൾ കോ ഡൊമെയ്ൻ എന്ന് പറയും. ക്ലിയറായോ? എന്താണ്? ഒരു ക്രമജോഡി എഴുതുമ്പോൾ ആ ക്രമജോഡിയിൽ ആദ്യത്തെ അംഗത്തെ ഡൊമെയ്ൻ എന്നും ആ ക്രമജോഡിയിലെ രണ്ടാമത്തെ അംഗത്തെ റേഞ്ച് എന്നും വിളിച്ചാൽ രണ്ടാമത്തെ ഗണത്തിലെ എല്ലാ അംഗങ്ങളെയും നമ്മൾ എന്ത് വിളിക്കുന്നു? കോ ഡൊമെയ്ൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം. എ എന്ന് പറയുന്ന ഗണം വൺ ടു ത്രീ, ബി എന്ന് പറയുന്ന ഗണം എ ബി സി ഡി. ഞാനിവിടെ ഒരു ബന്ധം എഴുതുവാണ്, റിലേഷൻ എഴുതുവാണ്. ഒന്ന് എ, രണ്ട് ബി, മൂന്ന് ബി. ഇങ്ങനൊരു ബന്ധം എഴുതി. ഇങ്ങനൊരു ബന്ധം എഴുതുമ്പോഴത്തേക്ക് ഇതിലെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് ഈ ക്രമജോഡികളിൽ ഈ ആറെന്ന ബന്ധമെന്ന ആറെന്ന ഗണത്തിലെ ക്രമജോഡികളിലെ ആദ്യത്തെ അംഗങ്ങൾ. അതൊക്കെ ഏതൊക്കെയാണ്? ഗണം ആദ്യത്തെ ജോഡി അംഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡൊമെയിൻ എന്ന് വിളിക്കുന്നു. ഇനി റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെ അംഗങ്ങളെ, ക്രമജോഡികളിലെ രണ്ടാമത്തെ അംഗങ്ങളെ എന്ത് വിളിക്കുന്നു? റേഞ്ച് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ അംഗങ്ങൾ ഏതാണ്? എയും ബിയും ആണ്. ഗണത്തിൽ ഒരംഗം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അതുകൊണ്ട് ഈ രണ്ട് ബി വന്നപ്പോൾ ഞാൻ ഒരു ബി ആയിട്ട് എഴുതി. അപ്പം ഡൊമെയിൻ എന്താണ്? ആദ്യത്തെ അംഗങ്ങളെ ഡൊമെയിൻ എന്നും രണ്ടാമത്തെ അംഗങ്ങളെ റേഞ്ച് എന്നും വിളിക്കുമ്പോൾ എന്താണ് കോ ഡൊമെയിൻ? കോ ഡൊമെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഗണത്തിലെ എല്ലാ അംഗങ്ങളും, രണ്ടാമത്തെ ഗണത്തിലെ എല്ലാ അംഗങ്ങളെയും നമ്മൾ എന്ത് വിളിക്കുന്നു? കോ ഡൊമെയിൻ വിളിക്കുന്നു. അപ്പം എന്താണ്? എ ബി സി ഡി. അപ്പം ഇത് ഡൊമെയിനാണ്, ഇത് റേഞ്ചാണ്, കോ ഡൊമെയിനാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തതരമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. വ്യത്യസ്തതരമായ ബന്ധങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ബന്ധത്തെക്കുറിച്ച് നോക്കാം. എ എന്നൊരു ഗണമുണ്ട്, ഒന്ന് രണ്ട് മൂന്ന്. അതിൻ്റെ ഒരു ബന്ധം ഞാൻ എഴുതുവാണ്. എന്ന് എങ്ങനത്തെ ബന്ധം? എയിൽ നിന്നും എയിലേക്കുള്ള ഒരു ബന്ധം എഴുതുവാണ്. അങ്ങനെ എയിൽ നിന്നും എയിലേക്കുള്ള ബന്ധം എഴുതുവാണ്. ആ ബന്ധം എഴുതുമ്പോൾ ഞാൻ എഴുതുന്നു വൺ വൺ, വൺ ടു, വൺ ത്രീ, വൺ വൺ, ടു ടു, ത്രീ ത്രീ. ഇങ്ങനൊരു ഗണം എഴുതും, ഇങ്ങനെ ഒരു ബന്ധം ഞാൻ എഴുതും. ഈ ബന്ധത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമുക്ക് കാണാം. വൺ വൺ റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പം ഇങ്ങനൊരു ബന്ധം എഴുതി. ഈ ബന്ധത്തിൽ ഇവിടെ വൺ ടു ആണ്, ഇവിടെ വൺ ത്രീ ആണ്. അസാധാരണമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. പക്ഷെ ഇവിടെ കാണുന്ന എന്താണ്? വൺ വൺ, ഒന്ന് ഒന്ന്, രണ്ട് രണ്ട്, മൂന്ന് മൂന്ന്. അപ്പം ഈ ഓട ക്രമജോഡികളിൽ ആദ്യത്തെ അംഗവും രണ്ടാമത്തെ അംഗവും ഒന്ന് തന്നെയാണ്. ആദ്യത്തെ അംഗവും രണ്ടാമത്തെ അംഗവും ഒന്ന് തന്നെയാണ്.
അപ്പൊ അതിന്റെ ഒന്നാമത്തെ അംഗത്തിന്റെ പ്രതിഫലനമാണ് രണ്ടാമത്തെ അംഗം, ഒന്നാമത്തെ അംഗത്തിന്റെ പ്രതിഫലനമാണ് രണ്ടാമത്തെ അംഗം, ഒരുപോലുള്ള അംഗങ്ങൾ. അപ്പം നമ്മൾ ഇതിനെ പറയും റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയും. എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ? റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുമ്പം എയിലുള്ള എല്ലാ അംഗങ്ങളും, എയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ആ അംഗങ്ങളോട് തന്നെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റൂ. ഇത് നമ്മൾ ഞാൻ വേറെ റിലേഷൻ എഴുതുന്നു, 1 1 2 2 1 3. ഇതിപ്പം ഇവിടെ ഒന്ന് ഈ ഗണത്തിൽ ഏതൊക്കെ അംഗങ്ങളുണ്ട്? 1 2 3, അങ്ങനെ 3 അംഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ റിലേഷൻ ബന്ധം എഴുതിയപ്പോഴത്തേക്ക് 3 3 ഒരു ബന്ധം പറയുന്നില്ല, 3 3 ഒരു ബന്ധം പറയുന്നില്ല. അതുകൊണ്ട് ഇത് നോട്ട് റിഫ്ലക്സീവ്, നോട്ട് റിഫ്ലക്സീവ്. 3 3 ഒരു ബന്ധം പറയാത്തടത്തോളം കാലം 3 എന്താണ്? 3 ആ ഗണത്തിലെ ഒരു അംഗമാണ്. ആ ഗണത്തിലെ അംഗമായ 3 ഇവിടെ ഒരു ബന്ധം പറ 3 ഒരു ബന്ധം പറയാത്തത് കൊണ്ട് ഈ ഗണം, ഈ റിലേഷൻ, ഈ ബന്ധം ഒരു റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. റിഫ്ലക്സീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് എല്ലാ അംഗങ്ങൾക്കും ആ അംഗങ്ങളോട് തന്നെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് എഴുതാം, ഏറ്റവും ചെറിയ ബന്ധം എന്ന് പറയുന്നത് 1 1 2 2 3 3 എന്ന് പറയുന്ന ഒരു ബന്ധമായിരിക്കും ഇതിൻ്റെ ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് അംഗം, റിഫ്ലക്സീവ് റിലേഷൻ, റിഫ്ലക്സീവ് ബന്ധം. ഈ ബന്ധത്തിൽ നമ്മൾ എന്ത് പറയും? ഐഡൻറ്റിറ്റി, ഐഡൻറ്റിറ്റി റിലേഷൻ. എന്താണ് അപ്പോൾ ഐഡൻറ്റിറ്റി റിലേഷൻ? ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഗണത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിനോട് മാത്രം ഒരു ബന്ധമുണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആയിരിക്കും, അതുപോലെ ഐഡൻറ്റിറ്റി ആയിരിക്കും. ചേട്ടാ, എന്താണ് റിഫ്ലക്സീവും ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. അപ്പം വേറെ റിലേഷൻ എഴുതാം, 1 1 2 3. 1 1 2 2 3 3 3 2. അപ്പം ഇത് 2 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്, അതുപോലെ റിഫ്ലക്സീവാണ്. 3 എന്ന് പറയുന്നത് റിഫ്ലക്സീവാണ്, ഐഡൻറ്റിറ്റി അല്ല. എന്തുകൊണ്ട് ഐഡൻറ്റിറ്റി അല്ല? ഈ മെമ്പർ ഉള്ളതുകൊണ്ട് അത് ഐഡൻറ്റിറ്റി ആവില്ല. അപ്പോൾ ഐഡൻറ്റിറ്റിയിൽ അംഗത്തോടുള്ള ബന്ധം മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റൂ. അപ്പോൾ അതായിരിക്കും ഏറ്റവും ചെറിയ ബന്ധം എന്ന് പറയുന്നത്. അപ്പം 1 1 2 2 3 3, അതാണ് ഐഡൻറ്റിറ്റി റിലേഷൻ. പക്ഷേ റിഫ്ലക്സീവിൽ വേറെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗണത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതിനോട് തന്നെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തെ നമുക്ക് റിഫ്ലക്സീവ് പറയാം. മറ്റുള്ള ക്രമജോഡികൾ നമുക്ക് ബാധകമല്ല. അപ്പോൾ എന്താണ് അതിന് റിലേഷൻ പറയുന്നത്? എ ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ ഫോർ എവരി എ ഇൻ ആർ. റിലേഷൻ സെറ്റിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതിനോട് തന്നെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാൻ കഴിയും. അപ്പം നമുക്ക് അടുത്തതായി നോക്കാം, എ എന്ന് പറയുന്നത് 1 2 3, ഞാനൊരു റിലേഷൻ എഴുതി, 1 2 2 1 1 3 2 3 3 2. അപ്പം ഇതിലെ പ്രത്യേകത എന്താണ്? ഇവിടെ 1 2 ഉണ്ട്, ആ ക്രമജോഡി തിരിച്ചെഴുതിയിരിക്കുകയാണ്. ഇവിടെ 2 3 ഉണ്ട്, ആ ക്രമജോഡി തിരിച്ചെഴുതിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതുന്ന ഇങ്ങനെ ബന്ധത്തിലുണ്ടെങ്കിൽ 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം, 2 3 ഉണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ബന്ധങ്ങൾ ആ ബന്ധത്തിലുണ്ടെങ്കിൽ, അങ്ങനത്തെ ക്രമജോഡികൾ ആ ബന്ധത്തിലുണ്ടെങ്കിൽ ആ ബന്ധത്തെ നമ്മൾ എന്ത് പറയും?
സിമട്രിക്. സിമട്രിക് റിലേഷൻ, സിമട്രിക് ബന്ധം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നോക്കാം. ഇനി എന്താണ് വ്യത്യാസങ്ങൾ നോക്കാം. വൺ ടു ഉണ്ട്, അപ്പൊ ടു വൺ വരണം. വൺ വൺ ത്രീ വൺ. ഇവിടെ വൺ ടു ഉണ്ട്, ടു വൺ ഉണ്ട്, സിമട്രിക് ആണ്. വൺ വൺ ഉണ്ട്, വൺ വൺ തിരിച്ചെഴുതുമ്പോൾ വൺ വൺ ഉണ്ടാവും, അപ്പൊ എന്താണ്, അതും സിമട്രിക് ആണ്. ത്രീ വൺ ഉണ്ട്, വൺ ത്രീ ഇല്ല, അപ്പൊ ത്രീ വൺ എതിലെ അംഗമാണ്, ബന്ധത്തിലെ അംഗമാണ്, ആർ ടുവിലെ അംഗമാണ്. പക്ഷേ വൺ ത്രീ ആർ ടുവിലെ അംഗമല്ല, അതുകൊണ്ട് ഇതെന്താണ്, സിമട്രിക് അല്ല. അപ്പൊ സിമട്രിക് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, എ ബി എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന ഒരു ബന്ധം ആറിലെ അംഗമാണെങ്കിൽ, ബന്ധത്തിലെ അംഗമാണെങ്കിൽ, എ കോമ ബിയും ബന്ധത്തിലെ അംഗമായിരിക്കണം. എ കോമ ബി ബന്ധത്തിലെ അംഗമായിരിക്കണം. എങ്കിൽ ആ ബന്ധത്തിൽ നമ്മൾ എന്ത് പറയുന്നു, സിമട്രിക് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ റിലേഷൻ നമുക്ക് നോക്കാം. എ ഈസ് ഈക്വൽ ടു വൺ ടു ത്രീ. അവിടെ റിലേഷൻ ഞാൻ എഴുതുവാണ്, വൺ ടു ടു ത്രീ വൺ ത്രീ. ഈ റിലേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ ഉള്ളൊരു ബന്ധമുണ്ട്, ഒന്ന് രണ്ട് എന്നൊരു ക്രമജോഡി എഴുതിയിട്ടുണ്ട്, അടുത്ത ക്രമജോഡി രണ്ട് മൂന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ രണ്ടാമത്തെ ക്രമജോഡിയിലെ രണ്ടാമത്തെ അംഗവും, ആദ്യത്തെ ക്രമജോഡി രണ്ടാമത്തെ അംഗവും, അടുത്ത ക്രമജോഡിയിലെ ഒന്നാമത്തെ അംഗവും തുല്യമാണ്. അപ്പൊ എന്താണ്, ഒന്ന് രണ്ട് എന്ന ക്രമജോഡിയും രണ്ട് മൂന്ന് എന്ന ക്രമജോഡിയും ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം, ഇങ്ങനെ ഒരു ക്രമജോഡി ഉണ്ടാവണം. എ വൺ ത്രീ എന്നൊരു ക്രമജോഡി ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ട്രാൻസിറ്റ്. ട്രാൻസിറ്റ് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് രണ്ട് എന്ന റിലേഷൻ ഉണ്ടെങ്കിൽ, രണ്ട് മൂന്ന് എന്ന റിലേഷൻ ഉണ്ടെങ്കിൽ, ഒന്ന് മൂന്ന് എന്ന റിലേഷൻ ഉണ്ടാവും, ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വ്യവസ്ഥ അതിന് അടിസ്ഥാനപരമായിരിക്കും. എന്ന് വെച്ചാൽ എ കോമ ബി എന്ന് പറയുന്ന ഒരു ബന്ധം അംഗമാണെങ്കിൽ, ബി കോമ എ എന്ന ബന്ധം ഉണ്ടെങ്കിൽ, ഇവിടെ എത്ര കണ്ടീഷൻ ഉണ്ട്, എ കോമ ബി വേണം, ബി എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എ വേണം, ഉണ്ടെങ്കിൽ എന്താണ്, സോറി, ബി എ ബി കോമ സി ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, ഇതാണ് നിബന്ധന. എ കോമ സി ആറിലെ അംഗമായിരിക്കണം. എന്താണ്, എ കോമ ബി ആറിലെ അംഗമാണെങ്കിൽ, ബി കോമ സി ആറിലെ അംഗമാണെങ്കിൽ എ കോമ സി ഉണ്ടാവണം. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് റിലേഷൻ എഴുതാം, ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച്. അപ്പൊ ഇതെന്താ റിലേഷൻ, ഒന്ന് രണ്ട് എന്നൊരു ബന്ധമുണ്ട്, അപ്പൊ രണ്ടിൽ അവസാനിച്ചു, ഇവിടെ രണ്ടിൽ തുടങ്ങുന്ന വേറെ ബന്ധമില്ല, വേറെ ക്രമജോഡി ഇല്ല. മൂന്ന് നാല് ഇവിടെ നാല് അഞ്ചുണ്ട്, മൂന്ന് നാലും നാല് അഞ്ചും ഉണ്ടെങ്കിൽ എന്തുണ്ടാകണം, മൂന്ന് അഞ്ച് ഉണ്ടാകണം, അത് നിർബന്ധമാണ്. മൂന്ന് നാല് ഇപ്പൊ നാല് ഇവിടെ ഇല്ല, ഇവിടെ ഒരു വൺ ടു ഇവിടെ വൺ എഴുതിയെന്ന് വെച്ചോ, അപ്പൊ എന്താ ഒന്ന് രണ്ട് ഉണ്ട്, രണ്ടിന്റെ രണ്ടിൽ തുടങ്ങുന്ന റിലേഷൻ ബന്ധമില്ല, മൂന്ന് നാലുണ്ട് നാല് തുടങ്ങുന്ന ബന്ധമില്ല, അഞ്ച് ഒന്ന് അഞ്ച് ഉണ്ട് അഞ്ച് തുടങ്ങുന്ന റിലേഷൻ ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ട്രാൻസിറ്റീവ് ആണ്. അതേസമയം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച്, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നാലിൽ അവസാനിച്ചു, ഇവിടെ നാലിൽ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ മൂന്ന് അഞ്ച് എന്ന റിലേഷൻ ബന്ധം ഉണ്ടായിരിക്കണം, ഉണ്ടെങ്കിൽ മാത്രമേ അത്, അല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആകത്തില്ല. അങ്ങനൊരു അങ്ങനൊരു കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസിറ്റീവ് ആയിട്ട് കണക്കാക്കാം. ഇതാണ് ചെറിയ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ റിലേഷനെ കുറിച്ച്, ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.